പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ നമ്മൾ ഒന്നാമത്തെ യൂണിറ്റ് പഠിച്ചു തുടങ്ങി അല്ലേ ഇന്ന് നമുക്ക് കഴിഞ്ഞ ക്ലാസ്സിൽ എന്തൊക്കെയാണ് പറഞ്ഞതെന്നൊന്ന് ഓർമ്മിക്കാം അതായത് ഒരു മൂന്നക്ക സംഖ്യയെ ഒന്നുകളും പത്തുകളും നൂറുകളും ആക്കി നമുക്ക് വേർതിരിച്ച് പറയാൻ കഴിയും അതുപോലെ ഒരു കൂട്ടം സംഖ്യകളെ വലിപ്പമനുസരിച്ച് ക്രമമായി ആരോഹണ ക്രമത്തിലും അവരോഹണ ക്രമത്തിലും അതായത് ചെറുതിൽ നിന്ന് വലുതിലേക്കും വലുതിൽ നിന്ന് ചെറുതിലേക്കും നമുക്ക് എഴുതാൻ സാധിക്കും പിന്നെന്താ പഠിച്ചത് അതായത് സംഖ്യയുടെ സ്ഥാനവില ഇടത്തോട്ട് പോകും തോറും എന്ത് ചെയ്യുന്നു പത്ത് മടങ്ങ് വർദ്ധിക്കുന്നു അതായത് ഇടത്ത് അതായത് ഒരു മൂന്നക്ക സംഖ്യയുടെ ഇടത്തെ അറ്റത്തെ സ്ഥാനവില നൂറിന്റെ സ്ഥാനം അല്ലെ അത് ആ നൂറിന്റെ സ്ഥാനത്തെ സംഖ്യ സംഖ്യയുടെ സ്ഥാനവില അല്ലെങ്കിൽ സംഖ്യയുടെ സ്ഥാനവില ഇടത്തോട്ട് പോകും തോറും പത്ത് മടങ്ങ് വീതമാണ് കൂടുന്നത് അപ്പൊ അത് നൂറിന്റെ സ്ഥാനത്ത് വലിയ സംഖ്യയാണെങ്കിൽ ആ സംഖ്യ ആ മൂന്നക്ക സംഖ്യ വലിയ ഏറ്റവും വലിയ മൂന്നക്ക സംഖ്യയായിരിക്കും ഇനി നൂറിന്റെ സ്ഥാനത്ത് ചെറിയ സംഖ്യയാണെങ്കിൽ അത് ചെറിയ ഒരു മൂന്നക്ക സംഖ്യയായിരിക്കും ഇത്രയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പഠിച്ചത് ഇനി നമുക്ക് അടുത്ത പ്രവർത്തനത്തിലേക്ക് പോകാം അതായത് തരംതിരിക്കാം ക്രമീകരിക്കാം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ വലുതാര് ചെറുതാര് എന്നൊരു പ്രവർത്തനമാണ് ലാസ്റ്റ് ചെയ്തത് അതിന്റെ തുടർച്ചയായിട്ടുള്ള അടുത്ത പ്രവർത്തനമാണ് തരം തിരിക്കാം ക്രമീകരിക്കാം ഒരു ദിവസം ശേഖരിച്ച പുസ്തകങ്ങൾ കുട്ടികൾ തരംതിരിച്ചു ഓരോ വിഭാഗത്തിലെയും പുസ്തകങ്ങൾക്ക് നൽകിയ നമ്പർ നോക്കൂ ആദ്യത്തെ വിഭാഗമാണ് യാത്രാവിവരണ പുസ്തകം ആ യാത്രാവിവരണ പുസ്തകത്തില് കുറെ സംഖ്യകൾ തന്നിട്ടുണ്ട് മൂന്നക്ക സംഖ്യകൾ തന്നിട്ടുണ്ട് ഈ മൂന്നക്ക സംഖ്യകളെ നമ്മൾ എന്ത് ചെയ്യണം ആ നമുക്കിവിടെ ചെറുതിൽ നിന്നും വലുതിലേക്ക് ക്രമീകരിക്കാം അപ്പൊ ഏറ്റവും ചെറിയ സംഖ്യ ഏതാണെന്ന് കണ്ടെത്തണം എങ്ങനെയാണ് നമ്മൾ കണ്ടെത്തുക അതായത് ഓരോ സംഖ്യയുടെയും നൂറിന്റെ സ്ഥാനവില നോക്കണം നൂറിന്റെ സ്ഥാനത്ത് ഉള്ള സംഖ്യകളെ നോക്കുക അപ്പൊ ആദ്യം 324 അവിടെ നൂറിന്റെ സ്ഥാനത്ത് 3 രണ്ടാമത്തെ മൂന്നക്ക സംഖ്യ നൂറിന്റെ സ്ഥാനത്ത് 4 മൂന്നാമത്തത് 2 അല്ലെ അടുത്ത സംഖ്യയില് നൂറിന്റെ സ്ഥാനത്ത് 3 അതിനടുത്ത സംഖ്യ എത്രയാണ് 502 അവിടെ നൂറിന്റെ സ്ഥാനത്തെ അക്കം എന്ന് പറയുന്നത് 5 ഏറ്റവും അവസാനത്തെ സംഖ്യ 243 അതിന്റെ നൂറിന്റെ സ്ഥാനത്ത് 2 അപ്പോ നമുക്ക് അറിയാം ഏറ്റവും ഇടതു ഭാഗത്ത് അതായത് ഒരു സംഖ്യയുടെ നൂറിന്റെ സ്ഥാനത്തെ സംഖ്യ വലുതാണെങ്കിൽ ആ സംഖ്യയായിരിക്കും വലിയ മൂന്നക്ക സംഖ്യ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു ഇപ്പൊ ഇവിടെ ഏറ്റവും വലിയ സംഖ്യ ഏതാണ് നൂറിന്റെ സ്ഥാനത്തെ ഏറ്റവും വലിയ സംഖ്യ ഏതാണ് ആ 5 തുടങ്ങുന്ന സംഖ്യ 502 അല്ലെ ഇനി ഏറ്റവും ചെറിയ സംഖ്യ ഏതാണെന്ന് കണ്ടെത്താം ഏറ്റവും ചെറിയ സംഖ്യ കണ്ടെത്തണമെങ്കിൽ അവിടെ നൂറിന്റെ സ്ഥാനത്ത് ഏറ്റവും ചെറിയ സംഖ്യയുള്ള 2 ഏതൊക്കെയാണ് 234 243 അപ്പോ ഇവിടെ നൂറിന്റെ സ്ഥാനത്ത് 2 വരുന്ന 2 അപ്പൊ നമുക്ക് ഈ സംഖ്യയിൽ ഏറ്റവും ചെറുതിനെ കണ്ടുപിടിക്കണം 234 243 ഈ 2 ചെറിയ സംഖ്യ ഏതാണെന്ന് എങ്ങനെ കണ്ടുപിടിക്കുക നമ്മൾ നോക്കുമ്പോൾ 234 243 നൂറിന്റെ സ്ഥാനത്ത് 2 അപ്പൊ നമുക്ക് അങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റില്ല അടുത്ത് നമ്മൾ നോക്കുന്നത് 10 സ്ഥാനം നോക്കണം അപ്പൊ 234 10 സ്ഥാനത്ത് ഏതാണ് സംഖ്യ 234 എന്ന് പറയുന്ന സംഖ്യയില് 10 സ്ഥാനത്ത് 3 പക്ഷെ 243 എന്ന് പറയുന്ന സംഖ്യയില് 10 സ്ഥാനത്ത് 4 അപ്പൊ 3 അല്ലെങ്കിൽ 3 10 4 10 കൂടുതൽ ആ 4 10 അല്ലെ അപ്പോ ഇവിടുത്തെ ചെറിയ സംഖ്യ എന്ന് പറയുന്നത് 10 സ്ഥാനത്ത് ചെറിയ സംഖ്യ ഏതാണോ ആ 3 സംഖ്യ ആയിരിക്കും ഏറ്റവും ചെറിയ സംഖ്യ അപ്പൊ നമ്മൾ എന്താ പഠിച്ചത്
നൂറിന്റെ സ്ഥാനത്ത് നമ്മൾ രണ്ട് സംഖ്യകൾ കണ്ടു അല്ലേ രണ്ട് എന്ന് തുടങ്ങുന്ന രണ്ട് മൂന്നക്ക സംഖ്യകൾ ഉണ്ട് ഇവിടെ ഒന്ന് 234 243 ഇനി ഈ രണ്ട് സംഖ്യയിലെ ഏറ്റവും ചെറിയ സംഖ്യ ഏതാണെന്ന് കണ്ടുപിടിക്കാൻ നമ്മൾ 10ന്റെ സ്ഥാനം നോക്കുക 10ന്റെ സ്ഥാനം നോക്കുമ്പോൾ 10ന്റെ സ്ഥാനത്ത് ചെറിയ സംഖ്യ ഏതാണ് 3 ആണ് ഇവിടെ 4 ആണ് 3 ആണോ 4 ആണോ വലുത് വലുത് 4 ആണ് അപ്പോൾ ചെറിയ സംഖ്യ എന്ന് പറയുന്നത് 234 അപ്പോൾ ആദ്യം നമ്മൾ എഴുതേണ്ടത് ചെറിയ സംഖ്യ 234 പിന്നെ കോമ ഇടുക തൊട്ടടുത്ത വലിയ സംഖ്യ ഏത് എഴുതണം 243 എഴുതാം ഇനി അത് കഴിഞ്ഞിട്ട് 100ന്റെ സ്ഥാനത്ത് അടുത്ത സംഖ്യ ഏതൊക്കെയാണ് ആ 324 ഉണ്ട് 329 ഉണ്ട് അത് തമ്മിൽ എങ്ങനെയാണ് നോക്കുക അത് നമ്മൾ പറഞ്ഞതുപോലെ തന്നെ 3 ആണ് രണ്ട് 100ന്റെ സ്ഥാനത്ത് രണ്ടിടത്ത് 3 ആണ് അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല ഇനി നമുക്ക് 10ന്റെ സ്ഥാനം നോക്കാം 10ന്റെ സ്ഥാനത്ത് ഇവിടെ 2 ആണ് ഇവിടെയും 2 ആണ് അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടാണ് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം 1ന്റെ സ്ഥാനവില നോക്കുക 1ന്റെ സ്ഥാനത്ത് ആദ്യത്തെ സംഖ്യയിൽ 4 ആണ് രണ്ടാമത്തെ സംഖ്യയിൽ 9 ആണ് അപ്പോൾ 4 ആണോ 9 ആണോ വലുത് ആ തീർച്ചയായിട്ടും 9 ആണ് വലുത് അങ്ങനെ വരുമ്പോൾ നമുക്ക് ഏറ്റവും ചെറിയ സംഖ്യ എന്ന് പറയുന്നത് ആദ്യം ഏത് എഴുതണം 324 അപ്പോൾ മൂന്നാമത്തെ സംഖ്യയായിട്ട് നമ്മൾ 324 എഴുതുക അതിനുശേഷം 329 എഴുതുക ഇനി അതിനേക്കാൾ വലിയ സംഖ്യ ഏതായിരിക്കും ബാക്കിയുള്ളത് 432 അവിടെ 400ന്റെ സ്ഥാനത്ത് 4 ആണ് അപ്പോൾ 432 ആണ് അടുത്ത സംഖ്യ പിന്നീട് ഏതിൽ തുടങ്ങും 5ൽ തുടങ്ങുന്ന 502 എന്ന സംഖ്യ ഏറ്റവും അവസാനം വരും മനസ്സിലായല്ലോ അപ്പോൾ ഇതുപോലെ ഗണിത പുസ്തകങ്ങൾ എന്നുള്ള ഈ പുസ്തകങ്ങളെയും നിങ്ങൾ ക്രമത്തിൽ അടുക്കണം അതായത് ആദ്യം ചെറിയ സംഖ്യ പിന്നീട് തൊട്ടടുത്ത വലിയ സംഖ്യ അങ്ങനെ അവസാനം വലിയ സംഖ്യ വരണം ഏറ്റവും വലിയ സംഖ്യ അവസാനം വരണം അതുപോലെ ശാസ്ത്ര പുസ്തകങ്ങളെയും ക്രമീകരിക്കുക ചെയ്യാമല്ലോ അടുത്ത പ്രവർത്തനം ചെറുതോ വലുതോ ചെറുതോ വലുതോ എന്ന ഈ പ്രവർത്തനം നോക്കൂ ഇവിടെ 1 2 3 ഇങ്ങനെ 3 കാർഡുകൾ തന്നിട്ടുണ്ട് 3 അക്കങ്ങൾ അതായത് ഒന്നാമത്തെ കാർഡിനകത്ത് ഒരക്കം 1 രണ്ടാമത്തെ കാർഡിനകത്ത് 2 മൂന്നാമത്തെ കാർഡിനകത്ത് 3 ഈ അക്കങ്ങൾ കൊണ്ട് 3 സംഖ്യകൾ ഉണ്ടാക്കാം അപ്പോൾ ഒരു സംഖ്യ ഉണ്ടാക്കാൻ ഒരക്കം ഒരു തവണ മാത്രമേ ഉപയോഗിക്കാവൂ എന്ന് അവിടെ പറഞ്ഞിട്ടുണ്ട് ഒരക്കം ഉപയോഗിക്കാൻ അല്ലെങ്കിൽ ഒരു സംഖ്യ ഉണ്ടാക്കാൻ ഒരക്കം ഒരു തവണ മാത്രമേ ഉപയോഗിക്കാവൂ അങ്ങനെയാണെങ്കിൽ നമുക്ക് ആ സംഖ്യകളൊന്ന് എഴുതി നോക്കാം ഒന്നാമത്തെ സംഖ്യ അതായത് നമുക്ക് ഏതൊക്കെയാണ് ഉപയോഗിക്കേണ്ടത് ഏതൊക്കെ സംഖ്യകളാണ് 1 ഉപയോഗിക്കാം 2 ഉപയോഗിക്കാം പിന്നെ 3 ഉപയോഗിക്കാം 1 2 3 എന്നിങ്ങനെ സംഖ്യകൾ ഉപയോഗിക്കാം അപ്പോൾ നമുക്ക് ഈ 1 2 3 എന്ന സംഖ്യ നമ്മൾ ചേർത്ത് എഴുതിയപ്പോൾ തന്നെ നമുക്കൊരു സംഖ്യ കിട്ടി ഒരു 3 സംഖ്യ കിട്ടി എന്താണ് വായിക്കുന്നത് എങ്ങനെയാ ആ 100ന്റെ സ്ഥാനത്ത് 1 10ന്റെ സ്ഥാനത്ത് 2 1ന്റെ സ്ഥാനത്ത് 3 അങ്ങനെയാണെങ്കിൽ സംഖ്യ എങ്ങനെ വായിക്കാം 123 ഇനി നമുക്ക് 1 അതായത് 100ന്റെ സ്ഥാനത്ത് 1 തന്നെ എഴുതുന്നു എന്നിട്ട് ഈ സംഖ്യയെ 10ന്റെ സ്ഥാനത്ത് എഴുതാം 3നെ 10ന്റെ സ്ഥാനത്ത് എഴുതുന്നു 2നെ 1ന്റെ സ്ഥാനത്ത് എഴുതുന്നു ഇപ്പോൾ അങ്ങനെ എഴുതുന്ന സംഖ്യ വായിക്കുന്നത് എങ്ങനെയാ 132 ഇനി നമുക്ക് അടുത്ത സംഖ്യ എഴുതാം അടുത്ത സംഖ്യ എത്രയാണ് 2 ഉപയോഗിച്ച് 100ന്റെ സ്ഥാനത്ത് 2 എഴുതുന്നു അടുത്ത സംഖ്യകൾ ഏതൊക്കെയാ 1 3 അപ്പൊ സംഖ്യ എങ്ങനെ വായിക്കാം 213 അല്ലേ ഇനി നമുക്ക് 2ൽ തുടങ്ങുന്ന വേറൊരു സംഖ്യ എഴുതാം ഇവിടെ എത്ര വരും 3 1 അപ്പൊ എങ്ങനെ വായിക്കാം 231 അല്ലേ ഇനി നമുക്ക് അടുത്ത അക്കം എടുക്കാം 100ന്റെ സ്ഥാനത്ത് നമ്മൾ എത്ര എഴുതുന്നേ 3 പിന്നെ 10ന്റെ സ്ഥാനത്ത് എത്ര എഴുതും 1 1ന്റെ സ്ഥാനത്ത് 2 സംഖ്യ എത്ര വായിക്കുന്നേ 312 ഇനി നമുക്ക് അടുത്ത സംഖ്യ എഴുതാം 3 100 2 10 1 1 അപ്പൊ എങ്ങനെ സംഖ്യ വായിക്കും
ഇങ്ങനെ സംഖ്യകളെ ക്രമീകരിച്ച് നമുക്ക് എഴുതാം അവിടെ എത്ര കോളം കൊടുത്തിട്ടുണ്ട് 1 2 3 4 5 6 കോളം കൊടുത്തിട്ടുണ്ട് നമുക്ക് ഇവിടെ എത്ര സംഖ്യകൾ കിട്ടി 1 2 3 4 5 6 ഈ 6 സംഖ്യകളെ നിങ്ങൾക്ക് ആ കോളത്തിലെ പുസ്തകത്തിലെ കോളത്തിലെ എഴുതിയാൽ മതി ബുക്കിൽ എഴുതണ്ട പുസ്തകത്തിലെ കോളത്തിലെ 6 സംഖ്യ എഴുതാനുള്ള കോളം ഉണ്ട് അവിടെ ആ സംഖ്യകൾ എഴുതുക ഇനി നമുക്ക് ഇതിലെ ഏറ്റവും ചെറിയ സംഖ്യ ഏതെന്നുള്ള ഒരു കോളം ഉണ്ട് കണ്ടോ ഇതിലെ ഏറ്റവും ചെറിയ സംഖ്യ ഏത് ഏറ്റവും ചെറിയ സംഖ്യ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ് 100 ന്റെ സ്ഥാനത്ത് നോക്കുക 100 ന്റെ സ്ഥാനം നോക്കുമ്പോൾ ഇവിടെ 1 എന്ന രണ്ട് സംഖ്യകളുണ്ട് 2 3 ൽ തുടങ്ങുന്ന അല്ലെങ്കിൽ 1 ൽ തുടങ്ങുന്ന 2 3 ഒക്കെ സംഖ്യകളുണ്ട് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം വീണ്ടും 10 ന്റെ സ്ഥാനം നോക്കുക 10 ന്റെ സ്ഥാനത്ത് ഒരു മൂന്നക്ക സംഖ്യയ്ക്കകത്ത് 2 10 ഉണ്ട് മറ്റേ മൂന്നക്ക സംഖ്യയ്ക്കകത്ത് 3 10 ഉണ്ട് 2 10 ആണോ 3 10 ആണോ വലുത് തീർച്ചയായിട്ടും 3 10 ആണ് അപ്പോൾ ചെറിയ സംഖ്യ ഏതാണോ അതാണ് ആ മൂന്നക്ക സംഖ്യയാണ് നമുക്ക് ചെറുതെന്ന് പറയാം അപ്പം ഇവിടെ ഏറ്റവും ചെറിയ സംഖ്യ എന്ന് പറയുന്നത് 100 ന്റെ സ്ഥാനത്ത് 1 ഉള്ള അല്ലെങ്കിൽ 10 ന്റെ സ്ഥാനത്ത് 2 ഉള്ള 123 എന്ന സംഖ്യയാണ് ഏറ്റവും ചെറിയ സംഖ്യ ഇനി ഏറ്റവും വലിയ സംഖ്യ കണ്ടുപിടിക്കാൻ എങ്ങനെയാണ് ഇപ്പൊ ഏറ്റവും വലിയ സംഖ്യ എന്ന് പറയുമ്പോൾ ഇവിടെ 100 ന്റെ സ്ഥാനത്ത് 3 ഉള്ള രണ്ട് സംഖ്യകളുണ്ട് രണ്ട് മൂന്നക്ക സംഖ്യകളുണ്ട് ഒന്ന് 312 വേറൊന്ന് 321 അപ്പൊ ഇവിടെ നമുക്ക് 10 ന്റെ സ്ഥാനത്താണ് നോക്കേണ്ടത് കാരണം ഇവിടെ 100 ന്റെ സ്ഥാനത്ത് 2 3 ആണ് അല്ലെ 10 ന്റെ സ്ഥാനം നോക്കുമ്പോൾ ഇവിടെ 1 10 ഉണ്ട് താഴെ 2 10 ഉണ്ട് അങ്ങനെ ആകുമ്പോൾ ചെറിയ സംഖ്യ ഏതാണ് 312 അപ്പൊ ഏറ്റവും വലിയ സംഖ്യ ഏതായിരിക്കും 321 ആണ് ഏറ്റവും വലിയ സംഖ്യ അപ്പൊ ആ 321 എന്നുള്ള സംഖ്യ വലിയ സംഖ്യയോ എന്നുള്ള കോളത്തിൽ എഴുതുക ചെറിയ സംഖ്യയായ 123 ഈ കോളത്തിലും എഴുതുക മനസ്സിലായല്ലോ ഇനി ചെറുതിൽ നിന്നും വലുതിലേക്ക് ക്രമമായി എഴുതാമോ ഈ സംഖ്യകളെ കോമയിട്ട് ചെറിയ സംഖ്യ തൊട്ട് വലിയ സംഖ്യ വരെ കോമയിട്ട് എഴുതാം അത് വേണമെങ്കിൽ നിങ്ങൾക്ക് ബുക്കിൽ ക്രമമായിട്ട് എഴുതാം ഇനി ചെറുതിൻ്റെയും വലുതിൻ്റെയും 100 ന്റെ സ്ഥാനത്തെ അക്കങ്ങൾ നോക്കൂ ഇതാ ചെറുതിൻ്റെയും വലുതിൻ്റെയും നോക്കൂ ചെറുതിൻ്റെ ഏറ്റവും ചെറിയ സംഖ്യ 123 ആണ് അവിടെ 100 ന്റെ സ്ഥാനം എന്ന് പറയുന്നത് എത്ര 1 ആണ് ഇനി ഏറ്റവും വലിയ സംഖ്യ അല്ലേ എന്താ പറഞ്ഞത് ചെറുതിൻ്റെയും വലുതിൻ്റെയും 100 ന്റെ സ്ഥാനത്തെ അക്കങ്ങൾ നോക്കൂ 100 ന്റെ സ്ഥാനത്തെ അക്കങ്ങൾ നോക്കൂ ചെറിയ സംഖ്യയുടെ 100 ന്റെ സ്ഥാനത്തേക്ക് ഏറ്റവും ചെറിയ സംഖ്യയാണ് വലിയ സംഖ്യയുടെ 100 ന്റെ സ്ഥാനത്ത് ഏറ്റവും വലിയ സംഖ്യയുമാണ് പിന്നെന്താണ് ചോദിച്ചത് എന്ത് പ്രത്യേകത ആണുള്ളതെന്ന് അതായത് ഏറ്റവും ചെറിയ സംഖ്യയുടെ 100 ന്റെ സ്ഥാനത്തെ അക്കം ഏറ്റവും ചെറിയ സംഖ്യയാണ് ഏറ്റവും വലിയ മൂന്നക്ക സംഖ്യയുടെ 100 ന്റെ സ്ഥാനത്തെ അക്കം ഏറ്റവും വലിയ സംഖ്യയാണ് 1 ന്റെ സ്ഥാനത്തോ 1 ന്റെ സ്ഥാനത്തോ 1 ന്റെ സ്ഥാനത്ത് ഏറ്റവും ചെറിയ മൂന്നക്ക സംഖ്യയുടെ 1 ന്റെ സ്ഥാനത്തെ സംഖ്യ ഏറ്റവും വലുതാണ് അല്ലെ 3 ആണ് അതേസമയം ഏറ്റവും വലിയ മൂന്നക്ക സംഖ്യയിൽ 1 ന്റെ സ്ഥാനത്ത് ഏറ്റവും ചെറിയ സംഖ്യയായ 1 ആണ് അല്ലെ അതാണ് പ്രത്യേകത ഇനി നിങ്ങൾക്ക് ചെയ്യാൻ ബുക്കിനകത്ത് ചെയ്യാൻ വേണ്ടി ഒരു ചോദ്യമുണ്ട് ഇവിടെ ഇനി 4 5 0 എന്നീ 3 അക്കങ്ങൾ ഉപയോഗിച്ച് പരമാവധി 3 അക്ക സംഖ്യകൾ ഉണ്ടാക്കൂ അവയെ വലുതിൽ നിന്നും ചെറുതിലേക്ക് ക്രമമായി എഴുതൂ വലുതിൽ നിന്നും ചെറുതിലേക്ക് ക്രമമായി എഴുതൂ ഇത് നിങ്ങൾ ബുക്കിൽ എഴുതുക ഇനി എന്താണ് 0 തുടങ്ങല്ലേ ഒരു സംഖ്യയെ നമ്മൾ 0 തുടങ്ങരുത് 0 തുടങ്ങുന്ന സംഖ്യ ഇല്ല 0 ഇടതുവശത്തെ സ്ഥാനത്ത് 0 എഴുതിയാൽ അതിന് ഒരു സ്ഥാനവിലയില്ല അപ്പോൾ നമുക്ക് 3 അക്ക സംഖ്യ കിട്ടത്തില്ല ഇനി നോട്ടിന്റെ എണ്ണം സുനീറിന്റെ കയ്യിൽ 754 രൂപയുണ്ട് നോട്ടുകളുടെ എണ്ണവും ഈ അക്കങ്ങളുടെ തുകയും തുല്യമാണ് ഏതൊക്കെ നോട്ടുകളാകാം ഇത് നിങ്ങളൊന്ന് ശ്രമിച്ചു നോക്കുക ഉത്തരം കിട്ടിയില്ലെന്നുണ്ടെങ്കിൽ ടീച്ചർ അടുത്ത ക്ലാസ്സിൽ പറയാം അടുത്തത് ചോക്കുകൾ എണ്ണ കുട്ടികൾ ഉണ്ടാക്കിയ ചോക്കുകൾ എണ്ണി നോക്കി ഇതാ അവിടെ 4 കുട്ടികളുണ്ട് ഈ കുട്ടികൾ ഉണ്ടാക്കിയ ചോക്കുകളുടെ എണ്ണം നോക്കുക ആദ്യത്തെ കുട്ടി പറയുന്നത് എന്താണ്
മുപ്പത്തഞ്ച് പത്തിൻ്റെ പാക്കറ്റും പിന്നെ ഏഴെണ്ണവും. മുപ്പത്തഞ്ച് പത്തിൻ്റെ പാക്കറ്റ്, മുപ്പത്തഞ്ച് പത്തിൻ്റെ പാക്കറ്റ് എന്ന് പറയുമ്പോൾ മുപ്പത്തഞ്ച് പത്തുകൾ, പത്ത് പത്തുകൾ ചേരുമ്പോൾ എത്രയാണ്? നൂറാണ് അല്ലേ. അങ്ങനെയാണെങ്കിൽ ഇരുപത് പത്ത് ചേരുമ്പോൾ എത്രയാണ്? ആ ഇരുന്നൂറ്. മുപ്പത് പത്ത് ചേരുമ്പോഴോ? മുന്നൂറ്. അങ്ങനെയാണെങ്കിൽ മുപ്പത്തഞ്ച് പത്ത് വരുമ്പോഴോ? ആ മുന്നൂറ്റി അൻപത്. മുന്നൂറ്റി അൻപതും പിന്നെ ഏഴെണ്ണം. അപ്പോൾ മുന്നൂറ്റി അൻപതിൻ്റെ കൂടെ ഏഴൂടെ ചേരുമ്പോൾ എത്ര വരും? മുന്നൂറ്റി അൻപത്തി ഏഴ് എന്നും കിട്ടും. അടുത്തത് എന്താണ് പറഞ്ഞത്? അടുത്ത കുട്ടി പറയുന്നത് എന്താണ്? മൂന്ന് നൂറിൻ്റെ പാക്കറ്റും അഞ്ച് പത്തിൻ്റെ പാക്കറ്റും പിന്നെ ഏഴ് എണ്ണവും. മൂന്ന് നൂറിൻ്റെ പാക്കറ്റ് എന്ന് പറയുമ്പോൾ മുന്നൂറ്, അഞ്ച് പത്തിൻ്റെ പാക്കറ്റ് എന്ന് പറയുമ്പോൾ അൻപത്, പിന്നെ ഏഴെണ്ണം. അപ്പം മുന്നൂറും അൻപതും ഏഴും. അവിടെയും സംഖ്യ എത്ര കിട്ടി? മുന്നൂറ്റി അൻപത്തി ഏഴ് എന്ന് ഉത്തരം കിട്ടി. ഇനി അടുത്ത ഏറ്റവും ലാസ്റ്റ് കുട്ടി പറയുന്നത് എന്താണ്? ഞാൻ മുന്നൂറ്റി അൻപത്തി ഏഴെണ്ണം ഓരോന്നായി എണ്ണി. ഓരോന്നായിട്ട് മുന്നൂറ്റി അൻപത്തി ഏഴെണ്ണം എണ്ണി. ഇവിടെ നോക്കൂ, ഈ കുട്ടികൾ പറയുന്നത്, എല്ലാവരും പറയുന്നത് ഒരേ എണ്ണമാണ്. എത്ര സംഖ്യ? മുന്നൂറ്റി അൻപത്തി ഏഴ്. എല്ലാം ഒരേ സംഖ്യ തന്നെയാണ്. ഈ സംഖ്യ അവർ ചിത്രീകരിച്ചു. നോക്കൂ, മുന്നൂറ്റി അൻപത്തി ഏഴ് എന്ന സംഖ്യ അവർ ചിത്രീകരിച്ചത് എങ്ങനെയാണ്? ആദ്യത്തെ കുട്ടി പറഞ്ഞത് എന്താണ്? മുപ്പത്തി അഞ്ച് പത്തിൻ്റെ പാക്കറ്റും പിന്നെ ഏഴെണ്ണവും. അവിടെ എങ്ങനെയാണ് എഴുതിയേക്കുന്നത് നോക്കൂ. മുപ്പത്തഞ്ച് പത്തും ഏഴ് ഒന്നും. ഇപ്പം മുപ്പത്തഞ്ച് പത്തെന്ന് പറയുമ്പോൾ മുന്നൂറ്റി അൻപത്, മുന്നൂറ്റി അൻപത് ഏഴ് ഒന്ന്. അപ്പം മുന്നൂറ്റി അൻപത് ഏഴ് മുന്നൂറ്റി അമ്പത്തി ഏഴ് കിട്ടിയല്ലോ. അടുത്ത കുട്ടി എന്താ പറഞ്ഞത്? അതായത് മൂന്ന് നൂറും അഞ്ച് പത്ത് പിന്നെ ഏഴെണ്ണം. അപ്പം മൂന്ന് നൂറ്, അഞ്ച് പത്ത്, ഏഴ് ഒന്ന്, അത് കൂട്ടുമ്പോഴും നമുക്ക് ഏത് സംഖ്യ കിട്ടും? മുന്നൂറ്റി അൻപത്തേഴ് കിട്ടും. ഇനി അവസാനത്തെ കുട്ടി എന്താ പറഞ്ഞത്? ഞാൻ ഓരോന്നും ഓരോന്ന് വീതം എണ്ണിയപ്പോൾ എനിക്ക് മുന്നൂറ്റി അമ്പത്തേഴ് എണ്ണം കിട്ടി എന്ന് പറഞ്ഞാൽ മുന്നൂറ്റി അമ്പത്തേഴ് ഒന്ന് അല്ലേ. നമുക്ക് വേറൊരു രീതിയിൽ എഴുതാം. ഈ മുന്നൂറ്റി അമ്പത്തേഴിനെ മൂന്ന് നൂറും എത്ര ഒന്നുകൾ? അൻപത്തിയേഴ് ഒന്നുകൾ എന്ന് പറയും. അപ്പം മൂന്ന് നൂറ് അമ്പത്തേഴ് ഒന്നും വേറൊരു രീതിയിൽ പറഞ്ഞു. അപ്പം അത് ചേർത്ത് എഴുതുമ്പോഴും മുന്നൂറ്റി അൻപത്തി ഏഴാകും. അതായത് അടുത്ത നിങ്ങൾക്ക് ഹോംവർക്ക് ചെയ്യാനാണ്. ഒരു രണ്ട് കണക്ക് ഞാൻ പറഞ്ഞു തരാം. അതായത് ആദ്യത്തെ സംഖ്യയായ എത്രയാണ്? നാനൂറ്റി മൂന്ന്. അവിടെ നാനൂറ്റി മൂന്നിൻ്റെ കോളത്തിൽ തൊട്ട് മുകളിലായിട്ട് ഇവിടെ നമുക്ക് സംഖ്യ എങ്ങനെ എഴുതാം? ഇവിടെ ഓരോ എഴുതിയിട്ടുണ്ട് നാനൂറ്റി മൂന്ന് ഒന്നുകൾ. നാനൂറ്റി മൂന്ന് ഒന്നുകൾ. ഇനി നമുക്ക് ആ സംഖ്യയെ പല രീതിയിൽ എഴുതാം. ഇതാ ഇവിടെ നോക്കൂ, നാനൂറ്റി മൂന്ന് ഒന്ന്. പിന്നെന്താ എഴുതുന്നേ? ഇവിടെ എത്ര നൂറുകളുണ്ട്? നാല് നൂറ്. പത്തിൻ്റെ സ്ഥാനത്ത് പൂജ്യമാണ്. അപ്പം നമ്മൾ എടുത്ത് എഴുതണ്ട, പത്ത് പൂജ്യം പത്തുകളെന്ന് എഴുതണ്ട. പിന്നെ എങ്ങനെ എഴുതും? മൂന്ന് ഒന്ന്. അപ്പം നാല് നൂറെന്ന് പറഞ്ഞാൽ നാനൂറ്. നാനൂറും മൂന്ന് ഒന്നെന്ന് പറയുന്നത് മൂന്ന്. അപ്പം നാനൂറും മൂന്നും നാനൂറ്റി മൂന്ന് കിട്ടി. ഇനി എന്തെഴുതാം? പിന്നെ മൂന്ന് ഒന്ന്, പിന്നെ എത്ര പത്തുകൾ? ഇവിടെ പൂജ്യത്തിൻ്റെ സ്ഥാനത്ത് പത്തിൻ്റെ സ്ഥാനത്ത് പൂജ്യമാണെങ്കിൽ നമ്മൾ വായിക്കുമ്പോൾ നാൽപ്പത് പത്തെന്നാണ് പറയുന്നത്. അപ്പോൾ നാൽപ്പത് പത്തുകൾ ചേരുന്നതാണ് നാനൂറ് അല്ലേ. നാനൂറും മൂന്നും. അപ്പം നാൽപ്പത് പത്തും മൂന്ന് ഒന്ന്. പിന്നെങ്ങനെ എഴുതുന്നേ? പിന്നെങ്ങനെ എഴുതുന്നേ? മൂന്ന് നൂറും പത്ത് പത്തും മൂന്ന് ഒന്നും. മൂന്ന് നൂറെന്ന് പറഞ്ഞാൽ മുന്നൂറ്, പത്ത് പത്തുകൾ എന്ന് പറഞ്ഞാൽ നൂറ്. മുന്നൂറും നൂറും നാനൂറ്, നാനൂറും പിന്നെ മൂന്ന് ഒന്നുകൾ. അപ്പോൾ കൂട്ടുമ്പോൾ നാനൂറ്റി മൂന്ന് കിട്ടും. അതുപോലെ അടുത്ത സംഖ്യയാണ് എണ്ണൂറ്റി എഴുപത്. എണ്ണൂറ്റി എഴുപത്, ഈ എണ്ണൂറ്റി എഴുപതിനെ നമുക്ക് പല രീതിയിൽ എഴുതാം. എങ്ങനെയാണ്? അവിടെ പുസ്തകത്തിൽ തന്നിട്ടുള്ളത് എങ്ങനെയാണ്? എൺപത്തിയേഴ് പത്ത് എന്നാണ് തന്നിട്ടുള്ളത്. എൺപത്തിയേഴ് പത്ത്, എൺപത്തിയേഴ് പത്തുകൾ ചേരുമ്പോൾ എണ്ണൂറ്റി എഴുപത്. അതുപോലെ എട്ട് നൂറ്, ഏഴ് പത്ത്, ഏഴ് പത്ത്, എട്ട് നൂറും ഏഴ് പത്തും, എട്ട് നൂറും ഏഴ് പത്തും. പിന്നെ നമുക്ക് വേറൊരു രീതിയിൽ എണ്ണൂറ്റി എഴുപത് ഒന്ന്, എണ്ണൂറ്റി എഴുപത് ഒന്ന്. പിന്നെ പറഞ്ഞ എന്താണ്? ഏഴ് നൂറും പതിനേഴ് പത്തും. അപ്പോൾ നിങ്ങൾ ബാക്കിയുള്ള ഈ സംഖ്യകളെല്ലാം ഇതുപോലെ ചിത്രീകരിക്കുക. ഓക്കെ, നമുക്ക് അടുത്ത ബാക്കി ഭാഗം അടുത്ത ക്ലാസ്സിൽ കാണാം.